പന്തീരാങ്കാവിൽ ഭർത്താവ് ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയിരുന്നു നേരത്തെ രാഹുൽ എന്ന ആൾ നമ്മളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു താൻ മർദ്ദിച്ചു പെൺകുട്ടിയെ എന്ന് അയാൾ സമ്മതിക്കുന്നു പക്ഷേ രണ്ട് തവണ മാത്രമാണ് അടിച്ചത് എന്നും തലയ്ക്ക് പരിക്കേറ്റത് ബാത്റൂമിൽ ചെന്നപ്പോഴാണ് എന്നുമാണ് പറയുന്നത് ഇപ്പോൾ ലേ ബി സചീന്ദ്രൻ നമ്മോടൊപ്പമുണ്ട് ലേ ബി സജീന്ദ്രൻ പന്തീരാങ്കാവിലാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയെങ്കിലും കൊച്ചി സ്വദേശിയാണ് ഈ വീട്ടുകാർ വീട്ടുകാരെ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പാണ് അവര് ആ നിലയിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് മാത്രമല്ല രാഹുൽ പറഞ്ഞതിന് അവരെന്താണ് മറുപടിയായി പറയുന്നത് നികേഷ് ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം രാഹുലിന്റെ ആരോപണങ്ങളെയെല്ലാം പെൺകുട്ടി നിഷേധിക്കുകയാണ് ഇപ്പോൾ രാഹുൽ പറഞ്ഞിരിക്കുന്നത് ചില ചാറ്റുകൾ പുറത്തുവിട്ടു ചില പ്രണയബന്ധം വിവാഹത്തിന് മുമ്പുണ്ടായിരുന്നു തുടർന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ രീതിയിലുള്ള മർദ്ദനത്തിലേക്ക് നയിച്ച സാഹചര്യം ഉണ്ടായതെന്ന് പറയുന്നു എന്തെങ്കിലും രീതിയിലുള്ള അടിസ്ഥാനം ഈ ആരോപണത്തിന് ഉണ്ടോ ഈ പറഞ്ഞതെല്ലാം അടിസ്ഥാനരഹിതമാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ഫോൺ കോടതിക്ക് അതായത് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ആരോപണം ഉണ്ടെങ്കിൽ അത് ഫോൺ ഗോൾ ചെക്ക് ചെയ്യട്ടെ എന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഇപ്പം ഉന്നയിക്കുന്നത് എനിക്ക് വിവാഹ ശേഷവും പഴയ ബന്ധങ്ങൾ തുടർന്നു എന്നാണല്ലോ പറയുന്നത് എന്റെ ഫോൺ ചെക്ക് ചെയ്യട്ടെ കോടതിക്ക് എന്റെ ഫോൺ രാഹുൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് അടിസ്ഥാനരഹിതമാണ് അതുപോലെ തന്നെ ഈ ഗാർഹിക പീഡനം ഉണ്ടായിട്ടില്ല അതായത് നിങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ തർക്കങ്ങൾ മാത്രമാണ് ഈ മർദ്ദനത്തിലേക്ക് നയിച്ചത് സ്ത്രീധനം ചോദിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നു അതും അടിസ്ഥാനരഹിതം എന്ന് പറയേണ്ടിരിക്കുന്നു അടിസ്ഥാനരഹിതമാണ് സ്ത്രീധനത്തിന്റെ പേരിലാണ് തമ്മിൽ തർക്കം ഉണ്ടായത് ഇപ്പോൾ ഈ പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതമാണ് രാഹുൽ രാജ്യം വിട്ടു എന്നും പറയുന്നു രാഹുൽ രാജ്യം വിട്ടു എന്ന് പറയുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് പ്രതികരിക്കാനല്ല അങ്ങനെ കരുതുന്നുണ്ടോ അതിപ്പോൾ സ്വാഭാവികമായിട്ടും പറയേണ്ട കാര്യമല്ല എങ്കിൽ പോലും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് എങ്കിൽ പോലും ഇപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഫോൺ ചെക്ക് ചെയ്യട്ടെ കോടതി ഫോൺ ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഇതിനോടുള്ള പ്രതികരണം രാഹുൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ഉറപ്പിച്ച് അല്ലേ ഉറപ്പിച്ച് പറയുകയാണ്

തീർച്ചയായും ഈ കാര്യങ്ങൾ ഇതിന്റെ ഒരു മറുഭാഗം അല്ലെങ്കിൽ ഇത് വൺ സൈഡ് ആയി പോകുമല്ലോ നികേഷ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആരോപണം ഉയർന്നു ഉയർന്നുകൊള്ളെന്നുള്ള കാര്യവും അതിനോട് ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കാനുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ആരാഞ്ഞത് അപ്പോൾ വളരെ സധൈര്യം തന്നെയാണ് പെൺകുട്ടി പറയുന്നത് ആ മൊബൈൽ ഫോൺ പരിശോധിച്ചു കൊള്ളട്ടെ പോലീസ് ഇത്തരത്തിലുള്ള രാഹുൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം കളവ് തന്നെയാണെന്ന് ഇപ്പോൾ പെൺകുട്ടിയുടെ അമ്മ കൂടി ചേരുന്നുണ്ട് ഇതിനോട് എങ്ങനെയാണ് ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ കേട്ടല്ലോ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പച്ചക്കള്ളം എന്ന് വെച്ചാൽ അവൻ വീഴും അവൻ പിടിക്കപ്പെടും എന്ന് അറിഞ്ഞപ്പോൾ അവൻ പറയുന്നത് വെച്ചാൽ ഈ നമ്മൾ ഈ മാൻഡിമോണിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം കാര്യങ്ങൾ നമ്മൾക്ക് വരും വരില്ലേ അപ്പൊ ചിലവർക്ക് ഇഷ്ടമായിരിക്കും വിവാഹം നടത്തി വിവാഹം നടത്തിയതിന്റെ ചെലവൊക്കെ രാഹുൽ വഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളം പച്ചക്കള്ളം എന്ന് വെച്ചാൽ പച്ചക്കള്ളം പച്ചക്കള്ള അത് വേറെ അത് പോലീസ് ശരിക്കും അന്വേഷിക്കണം ഏ അവനാണോ ഞാൻ അതിന് മറുപടി പറയണില്ല എന്ന് വെച്ചാൽ നമുക്ക് അത് മറുപടി പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ അവർ ഈ എ എസ് പി ഒക്കെ ഇടപെട്ട് മുഖ്യമന്ത്രി ഇടപെട്ട് നടക്കുന്നവരിത് അവർ അന്വേഷിച്ചാൽ കണ്ടെത്താം ഇതാരാണ് ഈ ചെലവ് വഹിച്ചിരുന്നതെന്നും അവിടെ എങ്ങനെയാണ് ഇത് നടന്നിരുന്നതെന്നും പോലീസിനറിയാം അറിയാൻ പറ്റും രാഹുൽ പറയുന്നത് ഗാർഹിക പീഡനം ഉണ്ടായിട്ടില്ല ഇവർ തമ്മിലുള്ള മോളുമായി രാഹുൽ ഉണ്ടായിരുന്ന വ്യക്തിപരമായ ചില പ്രശ്നങ്ങളാണ് ഈ മർദ്ദനത്തിലേക്ക് നയിച്ചത് മർദ്ദനത്തിൽ ക്ഷമ പറയുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ വെറുതെയാണെന്ന് രാഹുൽ പറയുകയാണ് ഇപ്പോൾ അതും നുണ നുണ എന്ന് വെച്ചാൽ വച്ചാൽ എന്ന് വെച്ചാൽ അവൻ ശരിക്കും അന്ന് മയക്കുമരുന്നോ എന്തോ കഴിച്ചിട്ടുണ്ട് വെച്ചാൽ ഇവന്റെ അമ്മയും പെങ്ങളും ചെന്നപ്പോ തുടങ്ങി ഈ പറയുന്നുണ്ട് ശ്രീധനം പോരാ കാറ് കിട്ടും ഇതിനു മുമ്പും തമാശ രൂപയാണ് ഇവൻ ചോദിച്ചിട്ടുണ്ട് എനിക്കൊരു മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ കാർ വേണമെന്ന് എൻ്റെ മകളോട് ആ മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ രാഹുലേട്ടൻ മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ കാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവൾ അവൾ അവള് തമാശ പറഞ്ഞു എൻ്റെ അച്ഛല് ഓറി തരുമെന്ന് അപ്പ അത് പറഞ്ഞു അവ നമ്മൾ വിവാഹം ചോദിക്കാൻ അവർ സ്വീതണമെന്ന് ചോദിച്ചിട്ടില്ല ഞങ്ങൾ കൊടുക്കുന്നത് സ്വീകരിക്കും പക്ഷെ കൊടുത്തപ്പോൾ അത് പോരാ അപ്പ അതിൽ കൂട്ടി കൂടി അമ്മയും പെങ്ങളും ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കേസ് ഇടം വരെ എത്തിയിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ ഒരു പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് രാഹുൽ നടത്തുന്നത് എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും പ്രതിരോധിക്കാനുള്ള ഇതിൽ നിന്ന് അവൻ എങ്ങനെയോ രക്ഷപെടണം അതിനുള്ള എല്ലാ വഴികളും അവൻ നോക്കും ഇത്തരത്തിൽ ടെലിഫോൺ പരിശോധിക്കത്തിട്ടേന്ന് ഇപ്പോൾ മോൾ വളരെ ധൈര്യത്തോടെ പറഞ്ഞു അത് തന്നെയാണോ അമ്മയ്ക്കും പറയാനുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് നമ്മള് നമ്മൾ മാൻഡ്രിമോണി വന്ന് മാൻഡ്രിമോണി വഴി വരുമ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിക്കും അത് അവളെയാണ് വിളിച്ചിരുന്നത് അപ്പോളത് പറയും അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അത് അവൾ അതുപോലെ തന്നെ പറയും പക്ഷെ നമ്മളിപ്പോൾ ഈ മാൻഡിമോണി വഴി വരുന്ന കാര്യങ്ങളിൽ ഒരുപാട് പേര് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛനെ വിളിച്ചുപോലെ ഒന്ന് പേര് ഞങ്ങൾക്ക് അവളെ ഇഷ്ടമാണ് ഞങ്ങളെ കല്യാണം കഴിച്ചു തരണം പക്ഷെ സമയത്ത് നല്ല അനുയോജ്യം എന്ന് തോന്നിയിട്ടാണ് ഈ വിവാഹ ബന്ധത്തിലേക്ക് പോയത് നികേഷ് ഈ ഘട്ടത്തിൽ അച്ഛൻ കൂടി പ്രതികരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ രാഹുലിന്റെ ആരോപണങ്ങൾ കേട്ടല്ലോ എന്താണ് അച്ഛൻ അതിനോടുള്ള പ്രതികരണം രാഹുൽ പറയുന്നത് അതില് ഒരു ശരിയുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ തെറ്റ് ചെയ്ത് എന്ന് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ചില മാർഗങ്ങൾ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ ഇപ്പം അവളുടെ മൊബൈൽ പരിശോധിക്കട്ടെ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഇപ്പോൾ ഈ രാഹു രാഹുല് പെണ്ണ് കണ്ടുപോയതിന് ശേഷം ഒരുപാട് കല്യാണം കാര്യങ്ങൾ വന്നു എന്നോട് ആലോചിച്ചു അപ്പോൾ പക്ഷെ ചിലത് നാള് ചേരില്ല അത് അവർക്ക് താല്പര്യം ഉണ്ടാവും ഒന്നുകൂടെ രാഹുൽ ആണ് വിവാഹ ചെലവ് എടുത്തത് എന്നൊക്കെയാണ് ഇപ്പോൾ രാഹുൽ പറയുന്നത് വിവാഹ ചെലവിന് രണ്ടര ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന് തെളിവുണ്ട് അതായത് ഇവന്റ് മാനേജ്മെന്റ് ആണ് അത് ഏറ്റെടുത്ത് നടത്തിയത് അപ്പൊ രാഹുലിന്റെ സാന്നിധ്യത്തില് എന്റെ ഭാര്യയാണ് അവരുടെ കയ്യിലേക്ക് കൊടുത്തത് രണ്ടര ലക്ഷം രൂപ ക്യാഷായിട്ട് രണ്ടര ലക്ഷം രൂപയാണോ അന്ന് ചെലവായത് അല്ല അന്ന് പറഞ്ഞിരുന്ന ചെലവാകുന്നതിന്റെ പപ്പാതി എന്നാണ് അപ്പൊര് അഞ്ചു ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട് അഞ്ചഞ്ചര ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ടെന്നല്ലോ പറഞ്ഞു അച്ഛൻ എനിക്ക് രണ്ടര ലക്ഷം രൂപ തന്നാൽ മതി അപ്പൊ ഈ ഘട്ടത്തിൽ പിടിക്കപ്പെടും അല്ലെങ്കിൽ ഈ വെട്ടിലായി എന്നറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവൻ വെട്ടിലായിരിക്കണല്ലോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗാർഹിക പീഡനം നിസ്സാര പീഡനമാണോ ഇത് വധിക്കാൻ വേണ്ടിയല്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല അത് അവൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ മാത്രമല്ല അവൻ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണെന്ന് കൂടി കണ്ടെത്തിയില്ല ഇപ്പോ കാരണം മറ്റൊരു വിവാഹം അവൻ കഴിച്ചിരിക്കുന്നു അത് അത് അതിൽ അതിൽ നിന്നും മുക്തരായിട്ടില്ല അവനൊരു ഭാര്യ ഉണ്ടെന്നർത്ഥം അപ്പം അങ്ങനെ നിലനിൽക്കുകയാണ് എൻ്റെ മകളെ അവൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ മകളെ വഞ്ചിച്ചിരിക്കുകയല്ലേ ഇങ്ങനെ എത്ര പേര് അവൻ വഞ്ചിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ ഒരു ഇത്തരം ഒരു കേസ് ഈ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ പെൺകുട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് വിവാഹേതര ബന്ധമുണ്ട് എന്ന് ആരോപിക്കുന്നത് തീർച്ചയായും ഈ ഘട്ടത്തിൽ പെൺകുട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ തന്നെയാണെന്ന് കരുതുന്നു മൊബൈൽ പരിശോധിക്കാൻ ഇപ്പോൾ പെൺകുട്ടി പറഞ്ഞിട്ടുമുണ്ട് അതിൽ തന്നെ അച്ഛന് മുറച്ചു നൽകുകയല്ലേ അവള് മാനസികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്നു മാനസികമാത്രം ശാരീരികമായിട്ടും അവളുടെ തലക്ക് കൂടി സംസാരിക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ വീണ്ടും പോകാനിരിക്കുകയാണ് അപ്പോൾ തികച്ചും ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗം അവൻ ഉപയോഗിക്കുന്നു അന്ന് രാത്രി പിന്നെ ഈ ഇടിച്ച് ഇടിച്ചു കൊണ്ട് അവളുടെ ഫോണിൽ നിന്ന് സന്ദീപ് എന്ന് പറഞ്ഞ ഒരു പയ്യന അവൻ വിളിപ്പിച്ചിട്ടുണ്ട് അതും കൂടി അറിഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ചാൽ കോള് പരിശോധിക്ക് സന്ദീപ് എന്ന് പറയുന്നത് ആരാണ് ആരെ ആര് വിളിപ്പിച്ചു രാഹുൽ വിളിപ്പിച്ചു സന്ദീപ് ഞങ്ങൾക്ക് മാൻഡ്രമോൺ വഴി വന്ന കാര്യമുള്ളൂ അപ്പം ആ പയ്യനൻ ആ പയ്യൻ ഇങ്ങനെ മെസ്സേജ് അയച്ചല്ലേ കൺഗ്രാജുലേഷൻസ് ഏ അപ്പം അവന് വിഷമുണ്ടെന്നും പറഞ്ഞാട്ടെയാണ് അവൻ മെസ്സേജ് അയച്ചത് എന്ന് വച്ചാൽ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇഷ്ടമുള്ളവർക്കൊക്കെ നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ പറ്റുമോ നമ്മളെ നാട്ടിൽ ചിലപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കല്യാണം കഴിച്ചു കഴിച്ചോളും അവളിതോ നോ പറഞ്ഞു വിട്ടേക്കണ കാര്യമാണ് ഞങ്ങളും നോ പറഞ്ഞു വിട്ടേക്കണ കാര്യമാണ് അപ്പം അന്ന് രാത്രി ഈ ഇടിച്ചുകൊണ്ടാണ് അവൻ ഇവളുടെ ഫോണിൽ നിന്ന് സന്ദീപിനെ വിളിപ്പിച്ചേക്കുന്നത് അതൊരു തെളിവാണ് അപ്പൊ അവന് വേണമെങ്കിൽ സന്ദീപിനെ വിളിപ്പിച്ചത് എന്തിനാണ് അവളെ കൊണ്ട് വല്ലതും വർത്തമാനം പറയിപ്പിക്കുമ്പോൾ ആ രാത്രി ആ രാത്രി അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു കല്യാണം കഴിച്ച പെൺകുട്ടി വിളിക്കുമ്പോൾ അതിന് വേറൊരു അർത്ഥം കൊടുത്തൂടെ തെളിവുണ്ടാക്ക വേറൊരർത്ഥം കൊടുത്തൂടെ ഈ രണ്ട് മണിയാ മൂന്ന് മണിക്ക ഇടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിനെ ആ ഫോട്ടോ ആ ഫോ അവളുടെ ഫോണിൽ നിന്ന് അന്ന് അവനെ അവന്റെ ഫോണിൽ നിന്ന് വിളിപ്പിക്കാരുന്നില്ലേ ഇല്ല അത് വിളിപ്പിച്ചപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് വരത്തി തീർക്കാൻ വേണ്ടിയല്ല ചെയ്തത് ഇവര് ശരിക്കും പറഞ്ഞ ഒരു വെൽ പ്ലാനിംഗ് ആണ് അതൊരു സത്യമാണെന്ന് വെച്ചാൽ അന്ന് അവന്റെ അമ്മ മുറി കയറിയിരുത്തി ഇവനോട് സംസാരിച്ചതിന് ശേഷമാണ് ഈ ബന്ധം ഈ രീതിയിലോട്ട് പോയത് അപ്പൊ ഇവൻ പച്ചക്കള്ളം പച്ചക്കള്ളന്ന് വെച്ച പച്ചക്കള്ളം പറഞ്ഞ് ഇനിയിപ്പവന് രക്ഷപ്പെടണം അവന്റെ മാഫിയ പറയുന്നത് മർദ്ദിച്ചതിൽ മർദ്ദിച്ചതിൽ കുറ്റബോധമുണ്ട് അതിൽ മാപ്പ് പറയുന്നു അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്ന് വെച്ചാൽ മർദ്ദിച്ചു ഇത്രയും ക്രൂരമായി മർദ്ദിച്ചു ഈ ഇതിൽ ഒരു വിരലെന്റെ മകളുടെ കഴുത്തിൽ പോയില്ല എങ്കിൽ അന്ന് മരിക്കോള് അപ്പൊ ഇവൻ മാപ്പ് പറഞ്ഞാ മതിയോ നികേഷ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ ഒരു മറുപടി ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് തേടേണ്ടതുണ്ടോ വീണ്ടും പെൺകുട്ടിയെ പ്രതിസന്ധിയിലാക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം വേണമെങ്കിൽ ഉയരാം പക്ഷെ നിർബന്ധിച്ചതല്ല ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ അവർ സന്നദ്ധരായിരുന്നു പ്രതികരിക്കാൻ സന്നദ്ധരായതുകൊണ്ട് രാഹുൽ ഇന്ന് റിപ്പോർട്ടർ ടിവിയോട് തൻ്റെ ഭാഗം വിശദീകരിക്കുന്ന സമയത്ത് തിരികെ തിരികിക്കയറ്റാൻ ശ്രമിച്ച ചില കാര്യങ്ങളുണ്ട് അത് തിരികെ തിരികിക്കയറ്റാൻ അനുവദിച്ചില്ലെങ്കിലും ആ തിരികെ തിരികിക്കയറ്റാനുള്ള ശ്രമം നടന്നിരുന്നു അതിന് സ്വാഭാവികമായും ആ ഒരു ന്യായീകരണം നമുക്ക് സംപ്രേഷണം ചെയ്യാൻ പോലും കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ പ്രതികരണം ആവശ്യമായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പ്രതികരണം ആവശ്യമായിരുന്നു ലബി സജീന്ദ്രനാണ് പെൺകുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിച്ചത് ഇടവേള